നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നേരത്തെ നായ്ക്കളെ പട്ടികളെ കൊന്നാലോ ഉപദ്രവിച്ചാലോ ഒക്കെ ലക്ഷക്കണക്കിന് രൂപ പിഴയെടുക്കേണ്ടതായും അല്ലെങ്കിൽ 6 മാസം മുതൽ 3 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മൾ ആ വാർത്ത ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ തെരുവ് നായ ശല്യമൊക്കെ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ഇത്തരം മൃഗങ്ങളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും അതിൻ്റെ വിശദാംശങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. തെരുവ് നായ്ക്കളുടെ കൂട്ടമാണ്, എവിടെയും ഗ്രാമാന്തരങ്ങളെന്നില്ല, എല്ലായിടത്തും തെരുവ് നായ്ക്കളുടെ കൂട്ടമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു പരിപാടിക്ക് ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോയപ്പോൾ ഏതാണ്ട് 4ഓ 5ഓ വലുതും ചെറുതുമായ നായ്ക്കളാണ് എൻ്റെ നേരെ കുരച്ചുകൊണ്ട് വന്നത്. ദൈവാധീനം കൊണ്ട് ആ വഴി ഒരു 2-3 ചെറുപ്പക്കാർ പോകുന്നതായതുകൊണ്ട് അവർ ഒരു വടിയെടുത്ത് ആ നായ്ക്കളെ ഒടിച്ചു വിട്ടു, ഇല്ലെങ്കിൽ ആ നായ്ക്കൾ എൻ്റെ നേരെ കുരച്ച് ചാടിയേനെ. അത്രയും ഭീതിതമായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ മൃഗങ്ങളെ, നമ്മൾ മൃഗങ്ങളെ കൊല്ലണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഒരു മൃഗത്തെയും കൊല്ലണ്ട, പക്ഷേ അതിനെ നിയന്ത്രിക്കാനും ജനജീവിതം സുഗമമാക്കാനും വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ട ഉത്തരവാദിത്തം കേരള സർക്കാരിനുമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ചില രസകരമായ, കൗതുകകരമായ ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേത് സർക്കാർ ചെയ്താലും അത് പുനഃപരിശോധിക്കേണ്ടതാണ്, അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. നാടൻ കാക്ക, വവ്വാൽ, ചുണ്ടലി, പന്നിയലി തുടങ്ങിയവയെ കൊല്ലാൻ ഇനി പ്രത്യേക അനുമതി വേണം. എലിപ്പെട്ടി കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യുമോ ആവും. വന്യജീവി സംരക്ഷണ നിയമം 1972 പുതിയ ഭേദഗതി പ്രകാരമാണ് ഈ ഒരു നിയമം. കഴിഞ്ഞ 20 ഭേദഗതി വിജ്ഞാപനം നിലവിൽ വന്നത്. നിയമം ലംഘിച്ചാൽ 3 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. കേരളത്തിൽ നാടൻ കാക്ക, അതായത് പൂർണ്ണമായി കറുത്ത നിറമുള്ള കാക്ക, ബലിക്കാക്ക എന്നറിയപ്പെടുന്നു. വവ്വാൽ, ഈ എന്താ പറയുക, തൂങ്ങിക്കിടക്കുന്ന വവ്വാൽ. ചുണ്ടലി, ചെറിയ എലി, നമ്മുടെ എന്താണ് മൗസ് എന്ന് പറയുന്നത്. സാധാരണ എലി, പന്നിയെലി എന്നിവയൊക്കെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 5ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ക്ഷുദ്രജീവികളായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഭേദഗതി ഇപ്പോൾ ഷെഡ്യൂൾ 2 സംരക്ഷണ പരിധിയിലാണ്. ഷെഡ്യൂൾ 5 അപ്പാടെ ഇല്ലാതായി. ഇവയുടെ എണ്ണം രാജ്യത്ത് വൻതോതിൽ കുറയുന്നതായി കണ്ടെത്തിയതിനാലാണ് ഇപ്പോൾ കൊല്ലുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇവ ക്രമാതീതമായി പെരുകിയെന്ന് കണ്ടെത്തിയാൽ നിശ്ചിത കാലത്തേക്ക് കൊന്നൊടുക്കാൻ അനുമതി തേടി കേന്ദ്രത്തിന് അപേക്ഷ നൽകാം. സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡാണ് അപേക്ഷ നൽകേണ്ടത്. എണ്ണം കുറയുന്നില്ല എന്ന് കണ്ടാൽ കാലയളവ് നീട്ടി ചോദിക്കാം. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെട്ടവയെ ക്ഷുദ്രജീവികളായി കേന്ദ്രം പ്രഖ്യാപിച്ചാൽ മാത്രമേ കൊല്ലാൻ അനുമതിയുള്ളൂ. അതായത് ഷെഡ്യൂൾ 5 ക്ഷുദ്രജീവികളെ മാത്രമാണ് അനുമതിയോടുകൂടി കൊല്ലാനുള്ള അവകാശമുള്ളത്. ഇതിപ്പോൾ ഷെഡ്യൂൾ 2 എലിയെയും കാക്കയും അതുപോലെ പന്നിയെലിയും ഒക്കെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശല്യമാകുന്ന ഇത്തരം ജീവികളെ, ക്രമാതീതമായി നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉള്ള ഇത്തരം ജീവികളെ, കാക്കയുടെ കാര്യം പോട്ടെ, നമ്മൾ ആരും കാക്കയെ കൊല്ലാറില്ല. കാക്ക തന്നെ ഈ കറണ്ട് കമ്പിയിലൊക്കെ ഇരുന്ന് കറണ്ടടിച്ച് ചാകാറേ ഉള്ളൂ. കാക്കയാരും പിടിക്കാറുമില്ല, കാക്കയെ പിടിക്കാൻ പറ്റുകയുമില്ല, പ്രയാസമാണ്. അപ്പോൾ എലിയും ചുണ്ടലിയും പന്നിയെലിയും ഒക്കെ ഈ ഷെഡ്യൂൾ 5 പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എലികൾക്കായി ഒരു സുഖവാസ കേന്ദ്രം കൂടി വേണമെങ്കിൽ നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് ഇത്തരം ജീവികൾ പെറ്റുപെരുകുന്നതും, ഇതാ വനത്തിൽ നിന്നിറങ്ങി കടുവ ഒരാളെ കൊന്നിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ശബരിമലയിലെ അരവണ പ്ലാന്റിൽ ഒരു പുള്ളിപ്പുലി പെട്ടതിൻ്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കാണാനിടയായി. ഇങ്ങനെ പലതും കാണുകയാണ്. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അതായത് കാട് നശിക്കുന്നു, അപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന സ്വാഭാവികമായ അവസ്ഥയാണ് അതിലുള്ളത്. എന്തായാലും ഇനി എലിയെ കണ്ടു കഴിഞ്ഞാൽ തൊട്ടുപോകരുത്, കൊല്ലരുത്. എലിയെ എന്താണ് പ്രത്യേകമായി പരിചരിച്ച് എലിക്ക് വേണ്ട ഭക്ഷണവും കൊടുത്ത് അവരെ യാത്രയാക്കണം.